പ്രൈസ് ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ മുറിവുകളെയും നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ എല്ലാ പ്രയാസങ്ങളുടെ നടുവിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ കഴുകി വിശുദ്ധീകരിക്കുന്ന രണ്ടേ രണ്ട് തിരുവചനം. എൻ്റെ ഹൗസ് വിസിറ്റിങ്ങിൽ പല മേഖലകളിലും പല സ്ഥലങ്ങളിലും പല ജില്ലകളിലുമൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ തകർക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പുതുശക്തി പകർന്ന ഈ ഒരു തിരുവചനം ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ഇത് ചാനലിലേക്ക് ഇടുമ്പോൾ നീ സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ജോലി മേഖലയിലാണെങ്കിലും അമ്മയുടെ ഉദരത്തിൽ രൂപം കണ്ട നാൾ മുതൽ ഈ നിമിഷം വരെ നിനക്ക് സ്നേഹം ലഭിക്കാത്തത് കൊണ്ട്, നിന്റെ ക്രമമില്ലാത്ത നിന്റെ ജീവിതം, നമ്മളെ ആരും അംഗീകരിക്കുന്നില്ല എന്നൊരവസ്ഥയിൽ വേദനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്റെ ശരീരത്തിലെ രോഗാണുക്കൾ പല രീതിയിൽ നിന്നെ മെതിക്കുമ്പോൾ കാർന്നു തുഞ്ഞുമ്പോൾ നിന്നെ ശക്തിപ്പെടുത്താൻ, നിന്റെ നിർജീവമായ എല്ലാ അവസ്ഥകളെയും ജീവൻ വിപ്പിക്കുന്ന ഈ ഒരു വചനം അഭിഷേകത്തോടുകൂടി നിന്റെ മുൻപിലേക്ക് തരുമ്പോൾ ഒത്തിരി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനോട് ചേർന്ന് സഭയിൽ ഓരോ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ ബലിയോട് ചേർത്ത് വെക്കുന്നു നിന്റെ സങ്കടങ്ങളെ. മാതാപിതാക്കളിലൂടെ സ്നേഹം ലഭിക്കാത്തത് കൊണ്ട് നിന്റെ മനസ്സിനേറ്റ മുറിവുകൾ, മക്കളുടെ സ്നേഹം കിട്ടാതെ, സഹോദരങ്ങളുടെ സ്നേഹം കിട്ടാതെ, ജീവിത പങ്കാളിയുടെ സ്നേഹം കിട്ടാതെ, സന്യാസ സമൂഹ ജീവിതത്തിലെ അധികാരികളെ അതുപോലെ സമൂഹ ജീവിതത്തിൽ കൂടെയുള്ള മക്കളുടെ സ്നേഹവും അംഗീകാരവും ഒന്നും കിട്ടാതെ മുറിപ്പെട്ടിരിക്കുന്ന നിന്റെ മനസ്സിന് ക്രമം തെറ്റിയതിൻ്റെ ജീവിതത്തിലേക്ക് നീ രോഗിയായി ബെഡോട് ചേരുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുവാനോ നിന്നെ സന്തോഷിപ്പിക്കാനോ ആരുമില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന നിന്റെ അവസ്ഥയിലേക്ക്, നിന്റെ എല്ലാ നിർജീവമായ അവസ്ഥകളിലേക്കും കടന്നു വരുന്ന ഈ ഒരു വചനം നിന്നെ ശക്തിപ്പെടുത്തും, നിന്നെ ചേർത്ത് പിടിക്കും. ഒത്തിരി വിശ്വാസമുണ്ട്, കാരണം അനേകരുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചൊരു വചനമാണിത്. പലപ്പോഴും ഈ വചനം തിരുവചനം ഏറ്റുപറഞ്ഞ് അഭിഷേകത്തോട് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി ബിസിനസ് ചെയ്തിട്ട് ഒരു കരകയറ്റവും ഇല്ലാതെ കൂടെ കൂടുന്നവരെല്ലാം രക്ഷപ്പെട്ടു പോകുന്ന മേഖലകൾ, നിർജീവമായ ഒരവസ്ഥയിൽ ജീവിച്ച എൻ്റെ പങ്കാളിയുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ സജീവമായ സാന്നിധ്യം കിട്ടിയ ഈ ഒരു തിരുവചനം, ബിസിനസ് തകർന്ന് സീറോയിൽ നിൽക്കുന്ന നിന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ ഈ തിരുരക്തത്തിന് പറ്റും. വേറെ ഒരു വ്യക്തിക്കും പറ്റില്ല നിന്നെ രക്ഷിക്കാൻ. എത്രത്തോളം രോഗത്തിൽ തകർന്നു കിടക്കുന്ന വ്യക്തിയാണ്, ഒരു കോടീശ്വരനായ വ്യക്തിയാണ് നീ എങ്കിലും നീ ഉണ്ടാക്കിയ കോടികളൊന്നും നീ ജന്മം കൊടുത്തതിൻ്റെ മക്കൾക്കോ നിന്നെ സഹായിക്കുന്ന നിന്റെ കൂടെ ജീവിച്ച നിന്റെ പങ്കാളിക്കോ നിനക്ക് സൗഖ്യം തരാൻ സാധിക്കില്ല. പക്ഷെ ഈ വചനത്തിന് പറ്റും. നിന്റെ നിർജീവമായ അവസ്ഥകളെ ഒരു പുനർജീവിതത്തിലേക്ക് സജീവമായ സാന്നിധ്യം നൽകി നിന്നെ ചങ്കോട് ചേർക്കാൻ പറ്റുന്ന ഈ ഒരു തിരുവചനം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 13:1 തിരുവചനം, സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തന്ന വചനം. ഏത് പാപത്തിൽപ്പെട്ട് പടുകുഴിയിലേക്ക് പോയൊരു വ്യക്തിയാണെങ്കിലും നിന്നെ നോക്കി ഈശോയിത ഹൃദയം തുറന്നു കാണിക്കുന്നു. പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ജെറുസലേം നിവാസികളെയും കഴുകി വിശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ഈശോയുടെ തിരിഹൃദയത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന തിരിരക്തവും തിരിചെലവും നിന്റെ ശിരസ്സുമുത പാദം വരെയുള്ള ഓരോ സെല്ലിനെയും കഴുകി വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടുകൂടി ഈ വചനം ഏറ്റെടുത്ത് നിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് നിന്റെ പാപപങ്കുലമായ ശരീരത്തെ വ്യഭിചാരത്തിന് വേണ്ടി, അശുദ്ധിക്ക് വേണ്ടി വിട്ടുകൊടുത്ത നിന്റെ ശരീരത്തെ, ബിസിനസ് മേഖലയിലേക്ക് നീ വിട്ടുകൊടുത്ത നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ, നിന്റെ നിർജീവമായ അവസ്ഥകളെയൊക്കെ കഴുകട്ടെ, വിശുദ്ധീകരിക്കട്ടെ. വീണ്ടും ഹെബ്രായർ 9:14 സ്നേഹം ലഭിക്കാതെ, അംഗീകാരം ലഭിക്കാതെ, നമ്മളെയൊന്നും മനസ്സിലാക്കാതെ, നമ്മുടെ സങ്കടം പോലും ഒന്ന് കേൾക്കാൻ പറ്റാതെ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ പഠിപ്പിച്ച നമ്മുടെ മക്കള്, അവരാരും നമ്മളെ അറിയാത്തൊരവസ്ഥയിൽ നമ്മളെ അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഈ ഒരു വചനം, നിന്റെ നിർജീവമായ നിന്റെ അവസ്ഥ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി തേഞ്ഞു തീർന്ന നിന്റെ അസ്ഥികളെ ശക്തിപ്പെടുത്തുന്ന വചനം, നിന്റെ ഞാടി ഞരമ്പുകളെ ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന വചനം. ഹെബ്രായർ 9:14, നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. ദൈവത്തിന്, പിതാവായ ദൈവത്തിന് സ്വയം സമർപ്പിച്ച ആ സജീവമായ ആ നിറകുടം,
ആ ശരീരത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങിയ തിരി രക്തം നിന്നെ ശക്തിപ്പെടുത്താൻ, നിന്നെ ബലപ്പെടുത്താൻ, നിന്നെ ചെറുത്തു പിടിക്കാൻ ഈ രക്തത്തിന് പറ്റും. നിന്റെ ഞാടി ഞരമ്പുകളിലേക്ക്, തേയ്മാനം വന്ന നിന്റെ എല്ലുകളിലേക്ക്, രോഗം ബാധിച്ച്, ക്യാൻസർ ബാധിച്ച്, വേദനിച്ച നിന്റെ ശരീര മുറിവുകളിലേക്ക്, നിന്റെ ശരീര അവയവങ്ങളിലേക്ക് ഈ അഭിഷേകം നിറഞ്ഞ തിരിരക്തം ഒഴുകട്ടെ. നിന്റെ നിർജ്ജീവമായ എല്ലാ അവസ്ഥകളെയും വിശുദ്ധീകരിക്കുവാൻ പറ്റുന്ന ഈ ഒരു വചനം അഭിഷേകത്തോടുകൂടി നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് നീ ചേർത്ത് വെച്ചാൽ സജീവമായ നിറകുടമായ ഒരു ജീവിതം നിനക്ക് കാഴ്ചവെച്ച് ജീവിക്കാൻ പറ്റും. മരുന്നോ ലേപന ഔഷധവുമല്ല, ഈശോയുടെ വചനത്തിന്റെ ശക്തിയാല് നിനക്ക് സൗഖ്യം കിട്ടും. നിന്റെ പ്രയാസങ്ങള്, നിന്റെ തകർന്ന ബിസിനസ്സുകള്, നിന്റെ നഷ്ടപ്പെട്ടു പോയത് സകലതും തിരികെ കിട്ടാൻ ഈ വചനം ഒരു അഭിഷേകമായി നിന്റെ ജീവിതത്തിലേക്ക് നിറയട്ടെ, നിന്നെ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സക്കറിയ 13:1 അഭിഷേകം വ്യാപരിക്കട്ടെ. ഹെബ്രായർ 9:14 അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് സമൃദ്ധമായി നീ അനുഗ്രഹം നേടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.